സാധാരണ മന്ത്രി മാറിയാൽ ഇടതുഭരണത്തിൽ നയം മാറണമെന്നില്ല. എന്നാൽ ഗതാഗതമന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റത് മുതൽ ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാനാണ് മന്ത്രിയുടെ ശ്രമം. കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് ഇറക്കിയത് നേട്ടമായാണ് മുൻ മന്ത്രി ആന്റണി രാജു പറഞ്ഞിരുന്നതെങ്കിൽ സംഗതി നഷ്ടക്കച്ചവടം എന്നാണ് പുതിയ മന്ത്രി പറയുന്നത്. കെ എസ് ആർ ടി സി ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക് ബസ്സുകൾ സ്വന്തമാക്കിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. 2017 ശേഷം കെ എസ് ആർ ടി സി ആദ്യമായി പുതുതായി ബസ് വാങ്ങിക്കുന്നത് ഈ 2.5 വർഷമാണ്. അയ്യേ, എന്താ നടക്കുന്നത്? എന്ത് ഇതിന് പറ്റിയ പേര് പോക്കർ തരുന്ന കണിയാന പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ, ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട്. വൈദ്യുതി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര നഷ്ടമാണത്. കണക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കണം. 10 രൂപ വെച്ച് ആ വണ്ടിയിൽ 100 പേര് കയറാൻ പറ്റത്തില്ല, എങ്കിലും ഒരു 100 പേര് കയറി എന്ന് നിങ്ങൾ കണക്കാക്കും. 1000 രൂപയായി. 228 രൂപ വെച്ച് കെ എസ് ആർ ടി സി ഇതിൽ നിന്ന് കളക്ഷനിൽ നിന്നും സ്വിഫ്റ്റിന് കൊടുക്കണം. 1 കിലോമീറ്ററിന് 28 രൂപ വെച്ച് ഒരു ദിവസം 200 കിലോമീറ്റർ ഓടും. കറണ്ട് ചാർജ് കെ എസ് ആർ ടി സി കൊടുക്കണം. ഇതിൻ്റെ ലാഭം എത്ര ഉണ്ടാവും എന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമുക്ക് കെ എസ് ആർ ടി സി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ പറ്റത്തില്ല. എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്ത് ആഫ്രിക്കൻ അടിമ? 2 മാസത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഇലക്ട്രിക് ബസ് 38, 1 മാസത്തിനുള്ളിൽ എത്തിച്ചേരാൻ പോകുന്ന ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് അത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. തിരുവനന്തപുരത്ത് 2 പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് നിർമ്മാണം പൂർത്തിയായി മഹാരാഷ്ട്രയിൽ. അത് അടുത്ത ആഴ്ച തന്നെ അവിടുന്ന് പുറപ്പെടും. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് തിരുവനന്തപുരം സിറ്റിയിലെത്തുന്നു. അതൊരു പുതിയ അനുഭവമായിരിക്കും. അങ്ങനെ 545 പുതിയ ബസ്സുകൾ ഈ 2.5 വർഷത്തിനുള്ളിൽ വാങ്ങാൻ കഴിഞ്ഞു. Your ideas are very nice, but not working. നടക്കില്ല. ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതുകൊണ്ട് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. 1, 2, ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താണെങ്കിൽ ഇതിന് 1 കോടി രൂപ കൊടുക്കണം. 99 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിലയ്ക്ക് 4 വണ്ടി വാങ്ങിക്കാം. അപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ വണ്ടി കാണും. ഇത് എത്ര നാൾ പോകും എന്നുള്ള കാര്യം അവർക്കുണ്ടാക്കിയവർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവം തമ്പുരാൻ മാത്രമേ അറിയാവൂ. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CAD ആണ്. ഒരു CAD മറ്റൊരു CADയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CADകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തതെന്ത്? ആ CAD കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്, ഞാൻ അംഗമല്ല. നീ അംഗമാണ്. എന്തായാലും പുതിയ മന്ത്രി പഴയ മന്ത്രിയെ തിരുത്താൻ ഇറങ്ങുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് തന്നെ എതിർപ്പുയർന്നതോടെ മന്ത്രിക്ക് മൂക്ക് കയറിടാനായി CPM ശ്രമം. സർക്കാരിൻ്റെ ഇഷ്ടപദ്ധതിയായ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ബ്രേക്ക് ഇടാനേ പരിപാടിയില്ലെന്ന് CPM സെക്രട്ടറിക്ക് തന്നെ വ്യക്തമാക്കേണ്ടി വന്നു. പക്ഷേ അത് ഭയങ്കര നഷ്ടമായി കലാശിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MBD കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെയും കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? KSR സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. നീ മിടുക്കനാ, നീ ഒരുപാട് ഒരുപാട് മേളിക്ക്, പക്ഷേ ഇതിന് മേളിൽ കയറരുത്. കാരണം ഇത് ആളുകൾ നന്നായി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. 10 രൂപയ്ക്ക് നഗരത്തെ ചുറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം, മാസക്കൂപ്പണുകളടക്കം എടുത്തുകൊണ്ട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. അപ്പോൾ അത് ജനങ്ങളെല്ലാം നന്നായി സ്വീകരിച്ചു. അപ്പൊ ആ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതി നിർത്തലാക്കും എന്ന് പറയുന്നതിലാണ് വിയോജിപ്പ്. ആശ്വാസകരമായ ഒരു ഒരു സേവനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിൻവലിക്കില്ല. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു മന്ത്രിയിലെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം. അത് ലാഭം എന്ന് പറയാൻ പറ്റില്ല, തുച്ഛമായ ലാഭമാണ് അതിന് പലപ്പോഴും കിട്ടുന്നത്. കാരണം മിക്കവാറും ബസ്സിന് ആളില്ല. 10 രൂപ വെച്ച് കൂടുമ്പോഴത്തേക്കും ഒരു 100 പേരൊരു ബസ്സിൽ കയറാൻ സൗകര്യമില്ല. അതിനകത്ത് 100 പേര് കയറി എന്ന് നോക്കൂ, 100 പേര് കയറാനൊക്കില്ല ബസ്സിനകത്ത്. 10 രൂപ കിട്ടും. ഒരു വ്യവസായത്തിൽ ആകെയാണ് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ നഷ്ടം. ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി അതിൽ ഓരോന്നിന് ലാഭം ഉണ്ടാവും. അതാ കാര്യം. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി, മേലായാലും ഓവർടേക്ക് ചെയ്യരുത്. ഏഹ്.